കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഹിന്ദി ഭാഷയെ ഒന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ഇന്ന് ആദ്യമായിട്ട് ഹിന്ദി ഒരുപക്ഷെ ഈ വർഷം കേൾക്കുകയാണ് അപ്പൊ അവർക്ക് ഈ ഒരു ഭാഷയെ പറ്റിയിട്ട് ചെറിയൊരു ധാരണ ഞാനൊരു കഥയിലൂടെ മനസ്സിലാക്കി തരാം ഈ കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കഥ അവസാനം എത്തുന്നത് നമുക്ക് ആ ഹിന്ദിയുടെ ഏറ്റവും ആദ്യത്തെ അക്ഷരത്തിലേക്കാണ് അപ്പോ ഈ അക്ഷരം വഴി നമ്മൾ ബാക്കിയുള്ള അക്ഷരങ്ങളെ കൂട്ടിയിണക്കി പഠിക്കണം അപ്പൊ ഞാൻ എന്റെ കഥയിലേക്ക് കിടക്കുകയാണ് എന്റെ കഥ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ചെറിയ അനിയനുണ്ട് എനിക്ക് അനിയന് വീട്ടിന്റെ പിറക് സൈഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോ പെട്ടെന്ന് എന്തോ ഒരു അലർച്ച അവൻ കേട്ടു കളിക്കുന്ന ആ ഒരു ആവേശത്തിലായതുകൊണ്ടായിരിക്കാം അവൻ അത്ര കാര്യത്തിലെടുത്തില്ല വീണ്ടും കുറച്ചും കൂടി ഭയങ്കരമായിട്ട് ആ സൗണ്ട് കേട്ടു അപ്പൊ അവനൊന്ന് പേടിച്ചു പോയി കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും നല്ല ഒച്ചത്തിൽ ആ സൗണ്ട് വന്നു അവൻ കരയാൻ തുടങ്ങി അലറി കരഞ്ഞു അപ്പൊ അവന്റെ കരച്ചിലും കേട്ടിട്ട് അവന്റെ പെരുമയൊക്കെ ഓടി വന്നു ഓടി വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി മോനെ അവനൊന്നും പറയാൻ കഴിയുന്നില്ല വല്ലാത്തൊരു ഭീകരമായ ശബ്ദം അവൻ കേട്ടു ആ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കും അവന്റെ വായിൽ നിന്ന് ഒന്നും പുറത്തേക്ക് വരുന്നില്ല അപ്പൊ തേങ്ങി തേങ്ങി കരയാണ് പെട്ടെന്ന് ആ ജീവിയുടെ ശബ്ദം വീണ്ടും വന്നു മുൻപത്തേക്കാൾ ഭയങ്കര ഒച്ചത്തിൽ ഇത് കേട്ടപ്പോ അവന്റെ അപ്പയും പേടിച്ചുപോയി എന്ത് ചെയ്യാന്നറിയില്ല പിന്നെ പല കയ്യിൽ ടോർച്ച് ഉണ്ടായിരുന്നു ടോർച്ച് എടുത്ത് അടിച്ചു നോക്കി അപ്പൊ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അടിച്ചു നോക്കിയപ്പോ ആ ജീവിയുടെ ചെറിയൊരു ഭാഗം കണ്ടു ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അച്ഛൻ കണ്ട ഭാഗമാണ് ഇവിടെ ഉള്ളത് വീണ്ടും ഭയങ്കരമായിട്ട് ഈ ശബ്ദം വന്നു അവരെല്ലാവരും കൂട്ടത്തോടെ അലറി വിളിക്കാൻ തുടങ്ങി തൊട്ടടുത്തുള്ള വീടുകളിൽ എല്ലാവരും ഓടി വന്നു ആയുധങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ വന്നത് എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ അങ്ങനെ അവർ വന്നപ്പോ ഉണ്ട് ഇവരെല്ലാവരും ഒരു മൂലയിലിരുന്ന് കരയുന്നു എന്തു പറ്റി ചോദിച്ചു അവർ പറഞ്ഞു ആ ഭാഗത്ത് നിന്ന് എന്തോ ഒരു വല്ലാത്തൊരു ശബ്ദം കേട്ടു ഞങ്ങൾ ആരും പേടിച്ചു പോയി അപ്പോ വീണ്ടും ഈ ശബ്ദം വളരെ ഉച്ചത്തിൽ വന്നു കേൾക്കുന്നവർക്ക് താങ്ങാൻ കഴിയുന്നില്ല അതിന്റെ ശബ്ദം ഇത്രക്കും ഭീകരമായിരുന്നു അപ്പോ ഇതിലുള്ള ആളുകളെ ഒന്ന് നടുങ്ങിപ്പോയി ശബ്ദം കേട്ടു അങ്ങനെ എല്ലാരും വന്ന സമയത്ത് അതില് അവർ ടോർച്ച് അടിച്ചപ്പോ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ടോർച്ച് അടിച്ചപ്പോ അതിന് കുറച്ച് ഭാഗം കൂടി നമ്മൾ കണ്ടു അപ്പൊ അവിടേക്ക് തന്നെ നോക്കിയപ്പോ അവരെല്ലാവരും അതിന്റെ പൂർണ്ണ രൂപം കണ്ടു രൂപം കണ്ടപ്പോ എല്ലാവരും പേടിച്ചു പോയി ആ രൂപം എങ്ങനെയാണ് അപ്പോ അതിൽ നിന്നൊരു വിദ്വാൻ ഭയങ്കര ധൈര്യശാലിയ അവൻ എന്ത് ചെയ്തു അതിന്റെ വേക്കൽ വെള്ളമൊന്ന് പോയി പോയിട്ട് ഓടി ചെന്നിട്ട് അതിന് കഴുത്തിലൊരു കയറം ഇട്ട് വലിച്ചു കഴുത്തിൽ കയറിട്ടപ്പോ അതിന്റെ രൂപം ഇങ്ങനെയായി പക്ഷെ ഈ ജീവി കുതിരി ഓടാൻ നോക്കുകയാണ് എത്ര പിടിച്ചിട്ടും ഇങ്ങനെ അമർത്തി നിർത്താൻ കഴിയുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ വേറൊരാൾ വന്നിട്ട് ഈ കയറൊരു മരത്തിൽ കെട്ടിട്ട് നിലത്ത് തറച്ചു തറച്ചപ്പോ ആ ജീവിയും കയറും വടിയും എല്ലാം കൂടി ഇതാ ഇതുപോലെ പിന്നെ ഈ ജീവി എന്ത് ചെയ്യുന്നില്ല ആ കൈ വടിമേൽ നിൽക്കുന്നില്ല ആ വടി തറച്ച വടി തെറിപ്പിച്ച് ഓടാൻ നോക്കി അപ്പോ വേറൊരു വിദ്വ വന്നിട്ട് എന്ത് ചെയ്തു വരും വേറൊരു വടി എടുത്തിട്ട് ഈ തറച്ച വടിന്റെ മുകളിൽ വന്നിട്ട് അടിച്ചു അടിച്ചപ്പോ ആ അടിച്ച വടി കുറച്ച് നീളം കൂടിയ വടിയായിരുന്നു ആ ജീവിന്റെ തലയും കൂട്ടിട്ട് അടിച്ചത് അടി കൊണ്ടപ്പോ ജീവി ആന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇന്ത്യയിലുള്ള ആ എന്നുള്ളൊരു അക്ഷരം നമുക്ക് അവിടെ കിട്ടി ഇവിടെ ആ എന്നുള്ള ഒരു അക്ഷരം ഉണ്ടാക്കിയ രൂപമാണ് ഈ കാണുന്നത് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കഥയിലൂടെ അവതരിപ്പിച്ചു നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് എന്തും ഓർമ്മയിലുണ്ടാവും
ഹിന്ദിയുടെ കാര്യത്തിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്നത് ഈ കഥയായിരിക്കട്ടെ.